الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم علماء كله مرة كله മൂമിനീങ്ങളെ മൂമിനാത്തുകളെ അല്പനേരം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. പിന്നീട് ഇവിടെ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം സഖാഫി പ്രസംഗിക്കും. നല്ല പ്രാസംഗികനാണ്, എല്ലാവരും അതിരുന്ന് കേൾക്കണം. ഇനി കുറേ നേരത്തെയുള്ള പരിചയമുണ്ട്, പ്രസംഗത്തിൽ അറിയപ്പെട്ട ആളും കൂടിയാണ്. ഇത്ര ദൂരത്ത് നിന്ന് വന്ന് അവരെ കൊണ്ട് കുറച്ചധിക സമയം പ്രസംഗിപ്പിക്കാതെ നമ്മൾ വിട്ടാൽ അത് നമ്മൾക്കുള്ള ഒരു വലിയ നഷ്ടമാകും. അത് കണക്കാക്കിക്കൊണ്ട് ഞാൻ കുറച്ച് സംസാരിച്ച് നിർത്താം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഖ്ബറയിൽ പോവുക, അവരെ സിയാറത്ത്, അവർക്ക് ഖുർആൻ ഓതുക, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ നമ്മളുടെ സലഫു സാലിഹുകൾ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. എത്രയോ മഹാന്മാരെ പറ്റി പറയുമ്പോൾ സഹാബികളെ, താബിഅകൾ, താബി താബികളെ പറ്റി അവരെ ചരിത്രം പറയുമ്പോൾ പറയും, അവര് ഇന്നേ സ്ഥലത്താണ് വഫാത്തായത്, അവരെ ഖബർ ഇന്നേ സ്ഥലത്തുണ്ട്, ഖബ്റുഹു യുസാറു വയുതബറക്കു ബിഹി എന്ന് താരിഖിന്റെ കിതാബുകളിലൊക്കെ കാണാം. അവരെ ഖബർ ജനങ്ങള് സിയാറത്ത് ചെയ്യുന്നു, ആ ഖബറിന്റെ ബറക്കത്ത് തേടുന്നു ജനങ്ങൾ. അതെല്ലാരും നമ്മളുടെ മുൻഗാമികൾ അംഗീകരിച്ചൊരു കാര്യമാണ്. സാലിഹീങ്ങളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുക്കൽ. സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യലും മറ്റ് സാധാരണ മുഅ്മിനീങ്ങളെ സിയാറത്ത് ചെയ്യലും ഒരുപോലെയല്ല. ചിലർ പറയുന്നത് ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. പിന്നെ എങ്ങനെ മരിക്കും, മരണത്തിന് ഓർക്കുക എങ്ങനെ? ലൈറ്റ് കത്തും, പായും, പലതും ഉണ്ടാവും അവിടെ മരണത്തെ ഓർക്കുക. ഇങ്ങനെ ഖബർ കണ്ടിട്ട് മരണത്തെ ഓർക്കുക എന്നല്ല ഇന്നഹാ തുദക്കിറുൽ ആഖിറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മുൻഗാമികൾ പറഞ്ഞതായി കാണാം, അതായത് നമ്മുടെ സലഫു സാലിഹീങ്ങൾ, ഒരു മനുഷ്യർക്ക് കസാബത്തുൽ ഖൽബുണ്ട്, ഖൽബിലേക്ക് നല്ല കാര്യം എന്ത് പറഞ്ഞാലും കടക്കുന്നില്ല. ഖൽബ് വല്ലാതെ കടുപ്പ, കല്ല് പോലത്തെ ഖൽബ്. അങ്ങനെയായാൽ ആ മനുഷ്യർക്കും വിഷമമുണ്ട്, എന്ത് എന്റെ കൽബിലൊന്നും കടക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്ക് ഏറ്റവും വലിയ പരിഹാരം എന്താണ്? സ്വാലിഹീങ്ങളുടെ സിയാറത്ത്. അങ്ങനെ സ്വാലിഹീങ്ങളുടെ കബർ സിയാറത്ത് ചെയ്യുമ്പോൾ അവന്റെ കൽബിന്റെ കട്ടി കുറഞ്ഞ് കൽബ് മയമായ ആ കൽബിലേക്ക് മൂത്തിന്റെ ഓർമ്മ വരും.
ഇതാണ് എന്നല്ലാതെ കബർ നോക്കിയിട്ട് ഈ മനുഷ്യൻ കുറെ കാലം ഇവിടെ ജീവിച്ച ആളാണ്, ഇയാൾ മരിച്ച് അപ്പൊ ഞാനും ഇതേപോലെ മരിക്കും എന്ന് ഒരു ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടി അതൊരു മൂമിനിന്റെ കബറാവണമെന്നില്ല. മൂമിനല്ലാത്ത മുശ്രിക്കിന്റെ കബർ കണ്ടാലും ഹോ ഇത്ര വലിയ ഇവിടെ വലിയ ഉഷാറായ ആള് ഏണ് മനുഷ്യല്ലോ ഇന്ന് കബറിലല്ലേ, ഞാനും അങ്ങനെ തന്നെ ആവുമല്ലോ എന്ന ഓർമ്മ ആരെ കബർ കണ്ടാലും ഉണ്ടാവും. അതല്ല സിയാറത്ത് പലതരമാണ്. മുഅ്മിനീങ്ങളുടെ കബർ സിയാറത്തിൽ എന്താ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് എന്നാണ്. ആ സാഹോദര്യം അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് മുഅ്മിനീങ്ങളുടെ കബർ സിയാറത്ത്. അതിലും മാതാപിതാക്കളുടെ കബർ സിയാറത്ത് ചെയ്യുന്നു. എന്തിന്? മാതാപിതാക്കളോടുള്ള ആ കടപ്പാട് തീർക്കാൻ വേണ്ടി അവർക്ക് ബർക്കത്തിന് അവർക്ക് ദ്വാരക്കാൻ വേണ്ടിയും ആണ്. അങ്ങനെ സിയാറത്ത് പലതരം, ഉസ്താദുമാരുടെ സിയാറത്ത്, ഉസ്താദ് ശിഷ്യൻ എന്നുള്ള ആ ബന്ധം, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സിയാറത്ത് അതിനു വേണ്ടിയല്ല. ഒരു സാധാരണ മുഅ്മിന്റെ ഖബർ സിയാറത്ത് ചെയ്യും പോലെയല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഖബറുകളിലേക്ക് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള കുറേ ഗുണങ്ങൾ, റഹ്മത്ത്, ബർക്കത്ത്, നിഅമത്ത്, ഐശ്വര്യം എന്തൊക്കെ പറയാനുണ്ട്, ഇതൊക്കെ ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഔലിയാക്കളുടെ. അങ്ങനെ അവിടെ പോയാൽ ആ പരിസരം ഒട്ടാകെ ഈ ബർക്കത്തുള്ള സ്ഥലമാണ്. വെറുതെ വന്ന് പോയിട്ട് അവിടെ നിന്നാലും ആ ബർക്കത്ത് നമ്മൾ കിട്ടും. പിന്നെ അവരിലേക്ക് നമ്മുടെ കൽബ് മുന്നിടിച്ചാലോ അവരുടെ കൽബിലേക്ക്, അവരുടെ ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന ആ ബർക്കത്ത് നമ്മളുടെ കൽബിലേക്ക് കുറെ കൂടുതൽ കടക്കും. ഇതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മക്ബറ സിയാറത്ത് എന്നത്. നമ്മളുടെ ഈമാനിന് ശക്തി നൽകുന്നതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മക്ബറകളിൽ നമ്മൾ പോയി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് പരിഹാരം കിട്ടും. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തഅലാ ഹംബരി മദ്ഹബാനാണ്, വലിയ പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി. ഇബ്നുൽ ജൗസിയ അല്ല ഇബ്നുൽ ജൗസി, ജൗസിയ വേറെ, അത് ഇബ്നുൽ ഖയ്യിമാണ്. ഇബ്നുൽ ജൗസി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തായിരിക്കും, ശാരീരികമോ മാനസികമോ എന്തെങ്കിലും ആയിരിക്കാം, പല പ്രശ്നങ്ങളും ഉണ്ടായി. ആ പ്രശ്നത്തിന് അത് തീരാൻ വേണ്ടി പല വഴിയും ഞാൻ തേടി, എവിടെ എനിക്ക് പരിഹാരം ഉണ്ടായില്ല. അവസാനം ഫലജ്തു ഇലാ ഖുബൂരി സാലിഹീൻ, ഫലജ്തു ഇലാ ഖുബൂരി സാലിഹീൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സാലിഹീങ്ങളുടെ കബറിൽ ഞാൻ അഭയം തേടി. അവിടെ പോയി അവരെ വസീലയാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദ്വാരം, അവനിക്ക് പ്രശ്നം പരിഹാരമായി. ഇതവരുടെ അനുഭവം പറയുന്നതാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂട്ടിരിക്കുന്ന ഔലിയാക്കളിൽ നിന്ന് എത്രയോ കിട്ടാനുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അതങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ പോയിട്ട് സിയാറത്ത് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ദിവസവും പോയിട്ട് സിയാറത്ത് ചെയ്താൽ പോരെ, പിന്നെ ഇങ്ങനെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ മൂന്ന് കൊല്ലോ കൂടുമ്പോഴേക്ക് ഇങ്ങനെ ഒരു നിറഞ്ഞിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യം അത് അങ്ങനെയുണ്ട്. അതും പണ്ടുള്ള ആളുകൾ തന്നെ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആലാ അൻഹു വലിയ മഹാനാണ്.
അവരുടെ കബറുണ്ട് ഈജിപ്തിലാണ്. ഇപ്പൊ പലരും ഈജിപ്തിലേക്ക് സിയാറത്തിൽ പോകുന്നുണ്ട്, എവിടെയാണ് കബറെന്ന് അവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ പണ്ടേ നടക്കലുണ്ട്, അവരെ വഫാത്തിന്റെ ശേഷം അങ്ങനെ എല്ലാ കൊല്ലവും അവിടെ നടക്കുന്നു. അതിന് പേര് മൗലിദ് എന്നാണ് അവര്, അല്ലെങ്കിൽ മീആദ്, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഉർസ് ഞമ്മ പറയും, അതുപോലെ ഒരു ഭാഷ. അതിന് ആളുകൾ കൂടും, ധാരാളം കൂടും. എത്രത്തോളം അല്ലാമ ശർഖാവി പറഞ്ഞു ജുമാന്റെ ബാബിൽ, ഹാഷിത്തു തെഹ്രീർ അല്ലാമ ശർഖാവി അവര് പറഞ്ഞു, അഹമ്മദുൽ ബദവിന്റെ ആ മൗലിദിന്റെ സമയത്ത് ആളുകൾ കൂടി ജുമാക്ക് പള്ളിയോ ഒരു സ്ഥലമോ ഒന്നും മതിയാവുകയില്ല. അങ്ങനെ മതിയാവാതെ വന്നാൽ എന്ത് ചെയ്യണം? ജുമാ ഒന്നിലധികം ജുമാ നടത്താം. സ്ഥലം തികയാതെ വന്നാൽ എവിടെ നടത്താം? വേറെ സ്ഥലത്തോ അല്ലെങ്കിൽ അതേ സ്ഥലത്തോ ഒരു ജുമാന്റെ ശേഷം പിന്നൊരു ജുമാ. സ്ഥലം തികയാതെ വന്നാൽ അങ്ങനെ അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ആ പിന്നെ ആണ്ടിന്റെ സമയത്ത് ജുമാ തഅദ്ദുദ ഒന്നിലധികം ജുമാ നടക്കലുണ്ട്. ആരാ അങ്ങനൊക്കെ ജുമാ ഒന്നിലധികം ജുമാ നടത്താൻ വേണ്ടി സമ്മതം കൊടുത്താള്? കമ്മിറ്റി കൂടി തീരുമാനിച്ചതാ? ഇപ്പോഴത്തെ പോലെ ഇപ്പൊ അങ്ങനെയാണ്, ജുമാ തീരുമാനിക്കലൊക്കെ കമ്മിറ്റിയാണ്. കമ്മിറ്റി തീരുമാനിച്ചിട്ട് പോയിട്ട് ഒരു മൊയിലാറെ വിളിക്കരുത്. ഞങ്ങളെ നാട്ടിൽ ജുമാ ഒന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നെ ഇത്രാമത്തെ ഡേറ്റിന് നിങ്ങളൊന്ന് വരണോ, ഒന്ന് തുടങ്ങി തരണോ. അത് നിങ്ങൾക്ക് തന്നെ തുടങ്ങിക്കൂടെ? ഒരാൾ ഹുത്തു പോകുന്നു, ഒരാൾ ഇമാമ, അല്ലെങ്കിൽ ഒരേയാൾ, അങ്ങനെ ചെയ്തോടെ. അല്ല, ഈ ശൈലി നോക്കുമ്പോഴേക്ക് അങ്ങനെ ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ആദ്യം ഒരു സ്ഥലത്ത് ജുമാ നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള തീരുമാനം ആരുടേതാവണം? ഉലമാക്കളുടേതാവണം. അതൊക്കെ വിട്ട് ഇപ്പൊ ഉലമാക്കള് അല്ല, പിന്നെ നാട് കടത്തുന്ന കമ്മിറ്റി ജമാഅത്ത് അവരുടെ തീരുമാനമായി പോയി. പത്ത് ഏകദേശം 50 കൊല്ലം മുമ്പ് വഫാത്തായി പോയ, 50 അടുത്താവും, കാസർഗോഡ് കാളിയാറ് അവറാം മുസ്ലിയാറ് വെളിമുക്കുകാർ, അവര് വയല് പറയുമ്പോ പറഞ്ഞ പലപ്പോഴും ഞാൻ കേട്ടതാണ്. ഒരാള് പറഞ്ഞല്ലോ, ഖുർആനിൽ രണ്ട് നബിമാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ പേര് ഒരു മൊയിലാർക്കും അറിയുന്നില്ല. ഒരു മൊയിലാറും ഒരു വയലുരുമ നബിമാരെ പേര് പറയല്ല. ഈ പറയുന്ന ആളെ മൊയിലാറല്ലാത്ത ഒരാൾ ഏതാ? രണ്ട് നബി, ഒന്ന് അസർ നബി, പിന്നൊന്ന് വസത്ത് നബി. ഇങ്ങനെ രണ്ട് നബിമാർ. ഫഅസർ നബിഹി നഖഅ ഫവസത് നബിഹി ജമാഅ. അസർ നബി, വസത്ത് നബി എന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയും, ഇപ്പൊ രണ്ട് നബിമാരുണ്ട്, ജമാഅത്ത് നബി, കമ്മിറ്റി നബി. ഈ നബിമാര് പറഞ്ഞ പിന്നെ അതിന് എതിർ ആര് പറഞ്ഞാലും ശരിയാവില്ല. അല്ലാമ പറഞ്ഞാലും ശരിയാവില്ല. അത് ഞങ്ങളെ തീരുമാനമാണ്, തീരുമാനത്തെ വിളിക്കാൻ കഴിയില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് ഏകദേശം 50 അല്ലെങ്കിലും 45 വർഷങ്കിലാവും ബഹുമാനപ്പെട്ട അവറാം മുസ്ലിയാറ് പാലി വഫാത്തായിട്ട്, അവറാം മുസ്ലിയാർ വഫാത്തായതിന് ശേഷമാണ് കാസർഗോഡ് ഇക്കാസം മുസ്ലിയാറ് കാളിയായത്, അതിനുശേഷമാണ് ബാവ മുസ്ലിയാർ, അതിനുശേഷമാണ് ഇപ്പൊ അലിക്കുട്ടിയിലാറ് കാളിയായത്. ഞാൻ ശരിക്കും അവരുടെ വയല് കേട്ടവനാണ്, അവരെ പലപ്പോഴും പോയി കണ്ടു ആരംഭിച്ചവനാണ്. അതാ പറയാ, അതല്ല വേണ്ടത്. തീരുമാനം, ദീനിയായ കാര്യങ്ങൾ അതിൽ തീരുമാനം പറയേണ്ടത് ആരാണ്? ഉലമാക്കളാണ്. അങ്ങനെ അന്ന് അഹമ്മദുൽ ബദവി തങ്ങളുടെ ആ ഉറുസിന്റെ സമയത്ത് ജുമാ ഒന്നിലധികം നടത്തണമെങ്കിൽ ആരാണ് ഇതിന് ഫത്വ കൊടുത്തവര്? അന്ന് പൊതുജനങ്ങളല്ല, അന്നത്തെ ഉലമാക്കൾ.
അന്നത്തെ പണ്ഡിതന്മാര് ഏലിമ്യങ്ങൾ തീരുമാനിച്ചത് ജുമാ ഒന്നിലധികം ബാബാ എന്താ ഈ ഉറുസിന്റെ കാരണം കൊണ്ട് ജനങ്ങൾ വല്ലാതെയാവുന്ന ഇവിടെ അവര് തീരുമാനിച്ചത് അങ്ങനെയാണ് ഉറുസ് വേണ്ട ഇവിടെ ജുമായക്ക് ബുദ്ധിമുട്ടാന്ന് കുറെ ആൾക്ക് ജുമാ ഇല്ലാതെയാന്ന് അങ്ങനെയല്ല ഒന്നിലധികം പ്രാവശ്യം ജുമാ നടത്താം ഇതാണ് അന്നത്തെ ഉലമാക്കൾ ഫത്വ ചെയ്തത് അലാമ ശർഖാവി തഹ്രീറിന്റെ ആശയിൽ പറയുന്നു ജുമാ ഒന്നിലധികം നടന്നിരുന്നു എന്ന് അപ്പൊ അന്നേ ഉണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു ഖുതുബ് ഷാറാനി വലിയ മഹാനാണ് ആരിഫാണ് അവര് പറയുന്നു ഞാൻ പല ഔലിയാക്കളുടെയും മക്ബറകളിൽ നടക്കുന്ന ഈ ഉറുസ് നേർച്ച അന്ന് ഉറുസ് എന്ന് അറിയില്ല വേറെ ഭാഷയാണ് മൗലീദ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ ബറക്കത്തുള്ള ഒരു മൗലീദ് ഒരു സദസ് ഞാൻ കണ്ടത് മഹാനായ നൂറുദ്ദീൻ ശോനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്ബറയിലാണ് നമ്മൾ ഇന്ന് നടത്തുന്ന ഉറുസ് പോലെ പക്ഷെ അതിനൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും കൂത്താടും പോലെ അല്ല നല്ല മട്ടമുണ്ടായിരുന്നു ഇമാം ഷാറാനി പറയുന്നു അവിടുത്തെ ആ ഉറുസിന്റെ ആ മൗലിദിന്റെ ശൈലി എങ്ങനെയാണ് ഇശാനസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും മക്ബറയിലും മക്ബറിന്റെ പരിസരത്തൊക്കെ കൂടും അങ്ങനെ കൂടിയിട്ട് ചില ആളുകൾ സുബ്ഹി ബാങ്ക് വരെ ഖുർആനോത്ത് മറ്റു ചില ദിക്ര് സലാത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കും മുൻഗാമികൾ നടത്തിയതായ കാര്യമാണിത് എന്തിന് അവരുടെ ബർക്കത്തിന് വേണ്ടി ഇനി നമ്മളാരും ഉർസു നടത്തിയില്ല സിയാറത്തും ചെയ്തില്ല അള്ളാന്റെ ഔലിയാക്കളുടെ കബർ ആ പരിസരത്ത് വലിയ ബർക്കത്തൊക്കെ ഇറങ്ങിക്കൊണ്ടുണ്ടാവും അതുണ്ടാകുമ്പോഴേക്ക് അത് അവിടെ വരാത്തവനിക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ വേറൊന്നുമില്ല ഈ കിട്ടുന്ന ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ഔലിയ എന്റെ മക്ബറകൾ സിയാറത്ത് ചെയ്യുക അവിടെ ഖുർആൻ ഓതുക ദ്വാരക്കുക സലാത്ത് ദിക്ര് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാത്ത വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇമാം ഷാറാനി പറഞ്ഞു അവരുടെ ബഹറുൽ മൗറൂദിൽ ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയിൽ കിതാബ് പറഞ്ഞു എന്താ പറഞ്ഞു അങ്ങനെ കുറേ ആള് അവിടെ ഖുർആനോത്തും ദുആയും ദിക്റും സലാത്തും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില പാപങ്ങൾ ഉണ്ടാവും ആ പാപങ്ങൾ എന്ത് മനസ്സിലാക്കും ഈ ആളുകൾ കുറെ അധികം വരുമ്പോഴേക്ക് നമ്മളൊരു കച്ചവടം വെച്ചാൽ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും കിട്ടൂ അപ്പൊ അങ്ങനെ കച്ചവടം ഉണ്ടാവും അലുവ കച്ചവടക്കാരുണ്ടാവും അലുവ കച്ചവടക്കാര് ഇമാം ഷാറാനി പറഞ്ഞതാ അപ്പൊ ഈ ഉറുസിന്റെ ഗുണങ്ങളിൽ പെട്ട ഒന്നാണ് ഈ അലുവ കച്ചവടാക്കുന്ന പോലത്തെ പാപങ്ങളുടെ ജീവിതം ഇത് കാരണമായിട്ട് നടക്കല് അവരുടെ ജീവിതം കയ്യല്ല ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ് എല്ലാരും ഇപ്പൊ അവിടെ തന്നെ വന്നിട്ട് ആ പിന്നെ നേരം വെക്കുന്നവരെ ഉറുസ് അല്ലെങ്കിൽ ഒരു 12 മണി വരെ ആകുമ്പോഴേക്ക് അപ്പൊ അതിന്റെ ഇടയിൽ ചില ആൾക്ക് ദാഹിക്കും ചില ആൾക്ക് പൈക്കും അതിനുള്ള സൗകര്യമൊക്കെ വേണ്ടി വരും അപ്പൊ അത് ആരാണ് കച്ചവടം ചെയ്യുന്നത് അത് വലിയ പണക്കാരൊന്നും ഈ ഉറുസിന്റെ അവിടെ ഒന്നും കച്ചവടം ചെയ്യാൻ പോവില്ല പാവപ്പെട്ട ആളുകളാണ് അപ്പൊ അവരുടെ ജീവിതത്തിന്റെ മാർഗവും കൂടിയായി അത് ഔലിയാക്കളെ കൊണ്ട് കിട്ടുന്നതാണ് ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം പിന്നെ നമ്മളുടെ ഇപ്പൊ ഉറുസ് നടക്കുന്നതാണ് സിയാറത്ത് നടക്കുന്നു കുറെ ആള് ഖുർആൻ ഓതുന്നു
ഖുർആൻ അല്ല, അല്ലെങ്കിൽ ഒരു ആസീർ അങ്ങ് വന്നിട്ട് ഓതുമല്ല. ഏത് സൂറത്ത് ഓതാ, പിന്നെ മരിച്ചവരുടെ അടുത്തൊക്കെ ഓതൽ പ്രത്യേക സുന്നത്തുള്ളതാണ് സൂറത്ത് യാസീൻ. ഇഖ്റഅ് അലാ മൗതാകും യാസീൻ എന്ന് ഹദീസ് ഉണ്ട്. മരിച്ചവർക്ക് യാസീൻ ഓതുക. ഇതിന്റെ അർത്ഥം എന്താ, മരിച്ച ആൾക്ക് മാത്രം ഓതാന്നല്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൂടിയപ്പോ മരിച്ച, അതായത് മരിച്ച ആ മയ്യത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയിൽ മാത്രമേ യാസീൻ ഓതാൻ പറ്റൂ, അല്ലാത്തവളൊന്നും യാസീൻ ഓതാൻ പറ്റൂലിട്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ചില ആളുകൾക്ക്. മംഗലത്തിനോടനുബന്ധിച്ച് ഒരു ദിവസം രാത്രി ഒരു മൗലിദ് കഴിച്ചാൽ ചില ആൾ യാസീൻ ഓതൽ ഇഷ്ടപ്പെടുന്നില്ല. എന്തേ യാസീൻ മരിച്ചെങ്കിൽ ഓർന്നത്, അപ്പൊ പുതിയ ആപ്പിളയോ പുതിയ എണ്ണോ മരിച്ചോയാലോ എന്നുള്ള പേടി. ഗർഭിണിയായാലും പെണ്ണ് അത് പ്രസവത്തിൽ സലാമത്തായി കിട്ടാൻ വേണ്ടി, സാലിഹായ കുട്ടിയാവാൻ വേണ്ടി, ദ്വാരക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലുണ്ട്. അത് ഏഴാം മാസത്തിലോ അല്ലാത്ത മാസത്തിലോ കൂടും. അങ്ങനെ കൂടുമ്പോഴേ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും, മൗലിദൊക്കെ കഴിക്കും. മൗലിദൊക്കെ നല്ലതാണ്, അവിടെ ദ്വാരന്ന ദ്വാക്ക് ഉത്തരം കിട്ടാനുള്ളൊരു വഴിയാണ്. അപ്പൊ അവിടെ ഒരു യാസീൻ ഓതിയാൽ അതിനെ ചെറാൾ തടസ്സപ്പെടുത്തി, യാസീൻ ഓതി, യാസീൻ ഓതിയാൽ അവരുടെ വിശ്വാസം എന്താണ്, അത് പെണ്ണ് പ്രസവ വേദനയിൽ മരിക്കൂ അല്ലെങ്കിൽ ജനിച്ച കുട്ടി മരിക്കൂ, യാസീൻ ഓതി കൊണ്ടൊന്നും മരിക്കൊന്നുമില്ല. യാസീൻ ഓതുന്ന് ഫാത്തിഹയൊക്കെ നമ്മളെ ഗുണത്തിനും നമ്മളെ കുടുംബത്തിനും നമ്മളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹദിയാചയാണ്. അപ്പൊ അവർക്കും ഒരു തൃപ്തിയായി. മരിച്ചവർ ഔലിയാക്കന്മാര് പലരും ഉണ്ടാവും, അവരെയും ദ്വാ കിട്ടും, അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ യാസീന് ഇതൊക്കെ ഓതും. നമ്മളിവിടെ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഖ്ബറയിൽ അവരുടെ പേരിൽ അന്നദാനം നടത്തും, പിന്നെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് വയല് നടത്തും കൊറേ ദിവസം. ഈ വയലിൽ എന്തുണ്ടാവും, വയല് നല്ല വയലാകണം, പഠിക്കാനുള്ള വയല്, ദീൻ പഠിക്കാനുള്ള വയല്, മനുഷ്യന്റെ മനസ്സിനെ മയം വരുത്തുന്ന വയലുകൾ, മനുഷ്യനെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ക്ഷണിക്കുന്നതായ വയലുകൾ, പിന്നെ അതുപോലെ പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സാലിഹികളുടെ ചരിത്രം, ഇതൊക്കെയാണ് വയല്. ഇപ്പൊ ആ ഇതൊക്കെ പോയി, ഇപ്പൊ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം, വാട്സപ്പിൽ വന്ന വിഷയമായിരിക്കും. അപ്പൊ അതിനിങ്ങനെ പറഞ്ഞിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ രണ്ടു മണിക്കൂറായി തീർന്നു, വയൽ തീർന്നു. ഇരുന്നോൻ എന്ത് കിട്ടി, കുറെ ചിരിച്ചി, അത്രയേ ഉള്ളൂ, അറൊന്നുമില്ല. അങ്ങനെ ആവാൻ പറ്റുകയില്ല. അല്ലാഹുവിന്റെ ഔലിയ എന്റെ ചരിത്രങ്ങൾ പറയണം, അത് നമ്മൾക്ക് എത്രയോ പാഠമുണ്ട്. ദക്കിറുഹും ബിഅയ്യാമില്ല, അള്ളാഹുവിന്റെ അയ്യാമ് ദിവസങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് വയല് പറയണം. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിന്റെ അയ്യാമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ച ഈ ദിവസങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ കഴിഞ്ഞ സംഭവങ്ങൾ, അതിൽ സ്വാലിഹീങ്ങളുടെ സംഭവം, പിന്നെ അതേപോലെ ധിക്കാരികളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പഠിക്കാനുണ്ട്. ഫിർഔന്, ആദ്, സമൂദ്, കാറൂന് ഇതുപോലത്തെ ആളുകളുടെ ചരിത്രമൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ചരിത്രം പറയണം. ഇന്ന ഫീ ദാലികല ആയാതിൽ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, അങ്ങനെ കഴിഞ്ഞ കാലത്തെ ചരിത്രം പറയുന്നതിലുണ്ട് വളരെയധികം പാഠങ്ങളുണ്ട്, വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആർക്കു ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, അല്ല വരങ്ങിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ ക്ഷമിക്കുന്ന ആള്, ശക്കൂറ് അല്ല കൽപ്പിച്ചേരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചും കൊണ്ട് നന്ദി ചെയ്യുന്ന ആള്. ചുരുക്കത്തിൽ മുത്തഖികളായ ആളുകൾക്ക് ചരിത്രങ്ങളിൽ ധാരാളം പാഠമുണ്ട്. ഔലിയാക്കളെ ചരിത്രം പറയണം. അതിൽ നമ്മൾ എത്രയോ മനസ്സിലാക്കണ ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരെ ബർക്കത്തെടുക്കണം. മുഖാമികളുടെ ബർക്കത്താണ്. അല്ലാന്റെ നബിയോടല്ല പറഞ്ഞു, കുറെ മുർസലിങ്ങളെ ചരിത്രം അല്ല ഖുർആനിൽ പറഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, ഉലായികല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖതദി,
ഈ പറയപ്പെട്ട ആളുകൾ അല്ലാ ഹിദായത്തിലാക്കിയ അല്ലാ നല്ല വഴിയിൽ ഇവിടെ ചേർത്തതിരിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിങ്ങളൊക്കെ. അവരെ വഴി തങ്ങൾ തുടരൂ എന്ന് പറഞ്ഞാൽ അവര് ചെയ്ത പോലെ ചെയ്യണം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? അല്ലാ നബിന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടവരാണ് അവര്. അല്ലാ പറഞ്ഞു തങ്ങളുടെ മറ്റേ എല്ലാവർക്കും നുബുവത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് എല്ലാരോടും പറയുന്നു നുബുവത്ത് കൊടുക്കുമ്പോൾ അവർക്ക് റിസാലത്ത് കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങളെ കാലത്തിൽ റസൂല് വന്ന് അവരോട് എന്താ പറഞ്ഞത്? നിങ്ങളെ കാലത്ത് ആ നബി വരികയാണെങ്കിൽ നിങ്ങൾ ആ നബിന്റെ പിന്നിൽ നിൽക്കണം. വളരെ നീട്ടി പറഞ്ഞു. ഈ ആയത്ത് അറിയിക്കുന്ന എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാരാണ്. അതോടുകൂടി അല്ലാഹ് പറഞ്ഞു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹും ഇത്തബി ഫബിഹുദാഹും ഖതദി. അവര് നല്ല വഴിയിൽ നടന്നവരാ, അവരാ വഴിയോട് തുടരണം എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ തന്നെയാണ്. അക്കാലത്തേക്കുള്ള ദീൻ, ആ ദീൻ തങ്ങളുടെ ദീനാണ്. ആ വഴി തൗഹീദിന്റെ വിഷയം അഖീദ അത് ഏത് കാലത്തും മാറിയിട്ടില്ല. ഒന്ന് തന്നെ അവരോട് തുടരണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തതുപോലെ ചെയ്യണം. ഇതിൽ വലിയ പാഠം എന്താണ്? മുൻഗാമികളോട് തുടരുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് ഈ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ മഹാന്മാരുടെ ചരിത്രം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തലും കൂടിയാണ് നമ്മുടെ ഉറുസ് കൊണ്ട് ഉദ്ദേശം. അതിനാണ് നമ്മൾ വേള അറിയിക്കുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഇത്ര മാത്രം ഞാൻ പറഞ്ഞ് നിർത്തുന്നു. ഇനി നല്ല നീണ്ടതിരിക്കുന്ന പ്രസംഗം ഉസ്മാനുൽ ഹക്കീം സഖാഫി പറയും. അത് മുഴുവൻ കേട്ട് ദുആക്ക് ശേഷം എല്ലാവരും പിരിയണം എന്ന് ഉപദേശിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പഠിക്കുവാനും ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹക്കീം സഖാഫി അവർക്ക് നല്ല തലക്ക് പ്രസംഗിക്കാനും അത് നമ്മൾക്ക് നല്ല തലക്ക് കേൾക്കാനും അല്ലാഹുവിന്റെ തൗഫീഖ് ചെയ്യട്ടെ. യുവ പണ്ഡിതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അദ്ദേഹത്തിന് നല്ല ആരോഗ്യം നൽകുമാരാവട്ടെ, ദീർഘായുസ് നൽകുമാരാവട്ടെ. അദ്ദേഹം നടത്തുന്ന ദർസ് ചെയ്യുന്ന പ്രവർത്തനം എല്ലാത്തിനും അല്ലാഹു തആല അവന്റെ പൊരുത്തം നൽകുമാരാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് ദർസ് നടത്തിയാലും അതുപോലെ തന്നെ വേള പറഞ്ഞാലും ഉള്ള ഗുണം സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്കും അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവ ആലിമികൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അവരോട് സഹകരിക്കുന്ന സർവ ആളുകൾക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ഈ മഖ്ബറയിൽ വന്ന് എത്രയോ ആള് സിയാറത്ത് ചെയ്യുന്നുണ്ട്. അവരെല്ലാ അവരുടെയും മുറാദുകൾ ഈ മറഞ്ഞു കിടക്കുന്ന മഹദീയവറുകളുടെ ബറക്കത്തോണ്ട് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ ഐശ്വര്യം തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ. ഇവിടെയുള്ള ദർസ്യാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഇവിടെയുള്ള മദ്രസകൾ അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ നാടാക്കണേ അല്ലാ.
ഈ ഉറുസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ, ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.